നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ നമ്മുടെ ചാനലിലെ ഡ്രൈവിംഗ് ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് പല സംശയങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു സുഹൃത്ത് അയച്ച മെസ്സേജാണ് പിന്നെ ഹാൻഡ് ബ്രേക്ക് ആക്കിയിട്ട് പിന്നെ ഞാൻ വണ്ടി കുറേ കൊണ്ടുപോയി പിന്നീട് പിന്നെ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായി അപ്പോൾ നമുക്കെങ്ങനെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നാണ് സുഹൃത്ത് ചോദിച്ചത് അതായത് ഹാൻഡ് ബ്രേക്ക് റിലീസാക്കാൻ മറന്നുപോയി അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എങ്ങനെ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിട്ടുണ്ട് എന്ന് അതുകൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ടാവുക ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിട്ടും പിന്നെ എങ്ങനെയാണ് ആ വണ്ടി പോയത് അപ്പോൾ അതും പലർക്കും സംശയം ഉണ്ടാവും അപ്പോൾ അതിനുള്ള ആൻസറും നിങ്ങൾ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുക ഹാൻഡ് ബ്രേക്ക് എൻഗേജഡ് ആക്കിയാലും വണ്ടി മൂവ് ആവും ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് ആക്കി കഴിഞ്ഞാൽ മാത്രമേ വണ്ടി മൂവ് ആവാതിരിക്കുകയുള്ളു അപ്പോൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക ഒരു വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഏതാണെന്ന് അറിയാത്തവർ ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മളെ ഡ്രൈവർ സീറ്റിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഗിയർ ഗിയർനോബിന് തൊട്ട് ബാക്കിലായിട്ട് നിങ്ങൾക്ക് പിന്നെ ഹാൻഡ് ബ്രേക്ക് കാണാം അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ സ്ഥിരമായിട്ട് വണ്ടിയിൽ ഉപയോഗിക്കണം അപ്പോൾ അത് നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ് ചില ആളുകൾ ഇത് ഉപയോഗിക്കാറില്ല നിങ്ങൾ സ്ഥിരമായിട്ട് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് അത് വർക്ക് ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ റിലീസ് നോക്കി കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്ഥിരമായിട്ട് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കുക നമ്മൾ പിന്നെ രാത്രി പാർക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം പിന്നെ മാസങ്ങളോളം എവിടെയെങ്കിലും പിന്നെ വണ്ടി വെക്കുന്നുണ്ടെങ്കിൽ അതായത് അനക്കാതെ വെക്കുന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസാക്കാൻ കഴിഞ്ഞാൽ റിലീസ് ആവുകയില്ല ഹാൻഡ് ബ്രേക്ക് ജാമായ കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ടയറിന്റെ അടിയിൽ ഏതെങ്കിലും ബ്ലോക്ക് ഒക്കെ വെക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കിയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ടയർ ലോക്ക് ആവുകയാണ് ചെയ്യുന്നത് ബാക്ക് ടയറിനെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ടയറുമായിട്ട് ഹാൻഡ് ബ്രേക്കിന് യാതൊരു ബന്ധവുമില്ല അപ്പോൾ നമ്മൾ നോർമലി ഹാൻഡ് ബ്രേക്ക് ആക്കി വെച്ചു കഴിഞ്ഞാൽ ബാക്ക് ടയറ് ലോക്കായിട്ട് നിൽക്കും പിന്നീട് ടയർ ഉരുളുകയില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുന്ന കാര്യമാണ് ഹാൻഡ് ബ്രേക്ക് ആക്കി വെച്ചു കഴിഞ്ഞാലും വണ്ടി മൂവ് ആവുമോയൊന്നും നിങ്ങൾ നോക്കുക ഹാൻഡ് ബ്രേക്ക് പല ടീത്തുകളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കഴിയും ഇപ്പോൾ ഇതാ കുറച്ച് വലിച്ചിട്ട് നമുക്ക് വെക്കാം കുറച്ചും കൂടി അധികം വലിക്കാം ഫുള്ളായിട്ട് നമുക്ക് വലിക്കാം അങ്ങനെ നമുക്ക് പല രീതിയിൽ എൻഗേജ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കഴിയും വളരെ കുറച്ച് എൻഗേജ് ആക്കി വെച്ചാൽ തന്നെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ കാണാൻ കഴിയും ഹാൻഡ് ബ്രേക്ക് എൻഗേജഡാണ് എന്ന് അപ്പോൾ ഇത് വളരെ കുറച്ച് വെക്കുന്ന സമയത്താണ് പിന്നെ വണ്ടി മൂവ് ആവുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂവ് ആക്കാൻ വേണ്ടിയിട്ട് കഴിയും നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ അങ്ങനെയാണ് പല ആളുകളും ഈ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കി വെച്ചിട്ട് തന്നെ വണ്ടി കൊണ്ടുപോകുന്നത് അവർ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കുമ്പോൾ ഫുൾ ആക്കി വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പിന്നീട് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആവുകയും ചെയ്യും നമ്മുടെ ഈ ഹാൻഡ് ബ്രേക്ക് എമർജൻസി ബ്രേക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും കാരണത്തിൽ നമ്മുടെ വണ്ടിയുടെ ഫുഡ് ബ്രേക്ക് ഫെയിലായി കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഒരിക്കലും നല്ല സ്പീഡിൽ വണ്ടി പോകുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് വലിക്കരുത് വലിച്ചു കഴിഞ്ഞാൽ വളരെ അപകടങ്ങൾ അപകടങ്ങളുണ്ടാവും ഫുഡ് ബ്രേക്ക് ഫെയിലായ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വളരെ വിശദമായിട്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് സജീഷ് കോവിന്ദ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കഴിയും ആ വീഡിയോ നിങ്ങൾ നോക്കുക സംശയമുള്ളവർ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പിന്നെ എപ്പോഴും വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെൻ്റ് കൺസ്രോള് കൃത്യമായിട്ട് നോക്കണം അതിനകത്ത് എന്തൊക്കെ ഇൻഡിക്കേഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾ നോക്കിയിരിക്കണം അത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ പലപ്പോഴും ആളുകൾ ചെയ്യാത്തൊരു കാര്യമാണ് ഇൻസ്ട്രുമെൻ്റ് കൺസ്രോൾ ശ്രദ്ധിക്കൂല നേരെ വണ്ടിയെടുത്തിട്ട് പോവും അങ്ങനെ പോകുമ്പോഴാണ് പലതരം അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെൻറ്റ് കൺസ്രോൾ നോക്കുക ഇൻസ്ട്രുമെൻ്റ് കൺസ്രോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഇൻഡിക്കേഷനിൽ നിന്ന് മനസ്സിലാവും ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കിയിട്ടുണ്ട് എന്ന് ഇനി വണ്ടിയുടെ ഡോറ് പിന്നെ അടച്ചിട്ടില്ലെങ്കിൽ അത് മനസ്സിലാവും ഫ്യൂവലിൻ്റെ കണ്ടീഷൻ മനസ്സിലാവും ടെമ്പറേച്ചറ് എല്ലാം നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് കൺട്രോളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ അങ്ങനെ ശീലമില്ലാത്ത ആളുകൾ കൃത്യമായിട്ടും പിന്നെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് പിന്നെ നമ്മൾ ചാവയിട്ട് വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻഡിക്കേഷൻസൊക്കെ കാണാൻ കഴിയും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ആളുകൾക്ക് ഇത് മറന്നു പോകും ഇൻ ഇൻസ്ട്രുമെൻറ്റ് കൺസ്രോൾ നോക്കാൻ പോയി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റ് കൺസ്രോളിൽ ഇൻഡിക്കേഷൻ വന്നില്ല എന്ന് വിചാരിക്കുക എന്തെങ്കിലും കാരണത്താൽ ഇൻഡിക്കേഷൻ കിട്ടിയില്ല അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ഹാൻഡ് ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ അത് വളരെ സിമ്പിളാണ് കാര്യം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് കുറച്ചിങ്ങനെ എൻഗേജഡ് ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വണ്ടിക്ക് സ്പീ നല്ല സ്പീഡ് കിട്ടുകയില്ല നിങ്ങൾ പിന്നെ ആക്സിലറേറ്റർ കൊടുത്താലും വണ്ടി നല്ല സ്പീഡിൽ പോവുകയില്ല അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഞാൻ നല്ലവണ്ണം ആക്സിലറേറ്ററൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ വണ്ടിക്ക് ഒരു സ്പീഡ് കിട്ടുന്നില്ല അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കുക ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ആക്കിയിട്ടുണ്ടാവില്ല കുറച്ച് ഹാൻഡ് ബ്രേക്ക് ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ എൻഗേജ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്പീഡിൽ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല പക്ഷേ വണ്ടി മൂവ് ആവും വണ്ടി ഒരു ചെറിയ സ്പീഡിൽ മൂവ് മൂവാവുകയും ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എൻഗേജഡാക്കി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പിന്നെ തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ റിലീസാക്കുക റിലീസാക്കിയിട്ട് പിന്നീട് വണ്ടി കൊണ്ടുപോവുക ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ എൻഗേജഡ് ആക്കി വെച്ചിട്ട് കുറേ ദൂരം ഓടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കംപ്ലയിൻറ്റ് ഉണ്ടാവും വണ്ടിക്ക് വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം നിങ്ങൾ പിന്നീട് ചെക്ക് ചെയ്യണം വണ്ടിയുടെ ബാക്ക് ടയറിനെയാണ് ഹാൻഡ് ബ്രേക്ക് കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ആക്കിയിട്ട് കുറേ ദൂരം നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സർവീസ് സെൻ്ററിലേക്ക് വണ്ടി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യിപ്പിക്കണം ബ്രേക്ക് സിസ്റ്റം ഒക്കെ ഓക്കെ ആണെന്ന് നോക്കണം അതേപോലെ തന്നെ പിന്നെ വണ്ടി കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ പിന്നീട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇൻസ്ട്രമെൻറ്റ് കൺസോൾ നോക്കുക പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന സമയത്ത് വണ്ടി കറക്റ്റ് സ്പീഡിൽ പോകുന്നുണ്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ പോകുന്നുണ്ടോ അതായത് എക്സലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വണ്ടി പോകുന്നുണ്ടോ എന്നു കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യം മനസ്സിലാവും അഥവാ എൻഗേജ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും ഇനി ചില സന്ദർഭങ്ങളിൽ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി നോക്കി കഴിയുമ്പോൾ വണ്ടി പെട്ടെന്ന് ഒരു പിന്നെ പ്രോബ്ലം ഉണ്ടാകും അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സ് ഗിയറിലോ ഒക്കെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു അങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് പിന്നെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓഫാവുന്നു അത്തരം സാഹചര്യങ്ങളിലും നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾ ഒരു പക്ഷേ ഹാൻഡ് ബ്രേക്ക് റിലീസാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കി വെച്ച കണ്ടീഷനിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ ആക്കിയിട്ട് വണ്ടി എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഓഫാവും അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് ബ്രേക്ക് കൂടി ചെക്ക് ചെയ്യും അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ഡ്രൈവിംഗ് ടിപ്സുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ നമ്മുടെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി കഴിയില്ല നിങ്ങളൊരു വണ്ടിയിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഡെയിലി കുറച്ച് സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചിലവിടുക അങ്ങനെ ചിലവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ പേടി മാറി കിട്ടും അതേപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ നമ്മുടെ ചാനൽ റെഫർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക്